नागेन्द्रहाराय त्रिलोचनाय भस्मांगरागाय महेश्वराय नित्याय शुद्धाय दिगंबराय तस्मै नकाराय नमः शिवाय। बैंगलूर सिटी ഒരു ശിവക്ഷേത്രത്തിലാണ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത്। ശ്രേഷ്ഠയുടെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം। സ്ഥലം അറിയപ്പെടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അല്ലേ। ഈ ക്ഷേത്രത്തിന്റെ പേരിലാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്। ഈ സ്ഥലം മല്ലേശ്വരമാണ്। ഈ ക്ഷേത്രത്തിന്റെ പേര് കാട് മല്ലേശ്വരം മല്ലേശ്വര ക്ഷേത്രം എന്നാണ്। കാട് മല്ലികാർജ്ജുന ക്ഷേത്രം എന്നും പറയും। അതെന്താണെന്ന് വെച്ചാൽ ഇവിടത്തെ ശിവൻ മല്ലികാർജ്ജുന ഭാവത്തിലാണ് കുടികൊള്ളുന്നത്। മല്ലേശ്വര ക്ഷേത്രം എന്ന് പറയുമ്പോൾ തന്നെ അതില് കാട് എന്ന് പറയുന്നത് കാട് തന്നെയാണ്। കാടിന്റെ നടുക്കായിരുന്നു ഈ ക്ഷേത്രം। ഇപ്പോഴും ആ പച്ചപ്പും ഹരിതാഭയും അതുപോലെ തന്നെ പ്രിസർവ് ചെയ്യുന്നുണ്ട്। സിറ്റിയുടെ ഒത്ത നടുക്കാണ് ഈ ക്ഷേത്രം എന്ന് ഓർക്കണം। ഈ പച്ചപ്പ് കാണുമ്പോൾ നമുക്ക് അത് അത്ര വിശ്വസിക്കാൻ സാധിക്കില്ല। ഇത് ബാംഗ്ലൂർ സിറ്റിയിൽ തന്നെയാണ്। ഇവിടെ വന്നപ്പോഴുള്ള ഒരു ഒരു കുളിർമയും ആ ഒരു പോസിറ്റീവ് വൈബും വല്ലാത്ത ഒരു ഫീലിംഗ് തന്നെയാണ് അല്ലേ। ഇപ്പോഴും ഇതൊക്കെ ഇത്രയും നന്നായിട്ട് ഇവർ പ്രിസർവ് ചെയ്യുന്നുണ്ട്। ഇനി ഈ ക്ഷേത്രത്തിന്റെ ചരിത്രത്തിനെ കുറിച്ച് പറയാം। 17ാം നൂറ്റാണ്ടിൽ സ്ഥാപിച്ച ഒരു ക്ഷേത്രമാണിത്। ഇത് സ്ഥാപിച്ചത് ശിവാജി മഹാരാജാവിന്റെ സഹോദരനായ വെങ്കോജി റാവു ഭോസ്ലെ അദ്ദേഹമാണ് ഈ ക്ഷേത്രം ഇവിടെ സ്ഥാപിച്ചത്। ചന്ദ്രചൂഡ ശിവശങ്കര പാർവതി ചന്ദ്രചൂഡ ശിവശങ്കര പാർവതി രമണാനി നഗേ ചന്ദ്രചൂഡ ശിവ ശങ്കര പാർവതി രമണാനി നഗേ നമോ നമോ ചന്ദ്രചൂഡ ശിവ ശങ്കര പാർവതി രമണാനി നഗേ നമോ നമോ ചന്ദ്രചൂഡ ശിവ ശങ്കര രമണാനി നഗേ നമോ നമോ ചന്ദ്രചൂഡ ശിവ ശങ്കര പാർവതി രമണാനി നഗേ നമോ നമോ സുന്ദരതര പിനാകരഹര സുന്ദരതര പിനാക ഗംഗാധര ഗജ ചമാഭരധര ഗംഗാധര ഗജ ചമാഭരധര ചന്ദ്രചൂഡ ശിവശങ്കര പാർവതി രമണാനി നഗേ നമോ കേറി വരുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് ഒരുപാട് നാഗപ്രതിഷ്ഠയാണ്। ഇതിനു മുമ്പ് ഇത്രയും നാഗപ്രതിഷ്ഠയുള്ള ക്ഷേത്രം നമ്മൾ കണ്ടിട്ടുള്ളത് മഞ്ചേശ്വരത്താണ്। മംഗലാപുരം അടുത്ത് മഞ്ചേശ്വരം ക്ഷേത്രത്തിലാണ് ഇത്രയും നാഗപ്രതിഷ്ഠ നമ്മൾ കണ്ടിട്ടുള്ളത്।
പല്ലവ പാണ്ഡ്യ ചോള ചേര രാജാക്കന്മാർ സ്ഥാപിച്ച ഒരുപാട് ക്ഷേത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ അതിൽ ദ്രാവിഡിയൻ ആർക്കിടെക്ചറിലുള്ള ഒത്തിരി ക്ഷേത്രങ്ങൾ നമ്മൾ കണ്ടു ഇതും അതുപോലെ ദ്രാവിഡിയൻ ആർക്കിടെക്ചറിൽ നിർമ്മിച്ച ഒരു ക്ഷേത്രമാണ് നമുക്ക് കേറി വരുമ്പോൾ തന്നെ ആ ഗോപുരമൊക്കെ കാണുമ്പോൾ അത് മനസ്സിലാവും ഒരു കാഴ്ച കണ്ടത് നമ്മൾ സാധാരണ ഒരുപാട് അമ്പലങ്ങളിൽ വാഹനങ്ങൾ ദൈവത്തിനെ എഴുന്നള്ളിക്കുന്ന വാഹനങ്ങൾ കാണാറുണ്ട് ഇവിടെ പക്ഷേ അത് മനോഹരമായിട്ട് പ്രദർശിപ്പിച്ചു വെച്ചിട്ടുണ്ട് നമുക്ക് അതൊന്ന് കാണാം ആന വാഹനമായിട്ട് കുതിര ശേഷവാഹനം പിന്നെ നന്ദി അങ്ങനെ എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വാഹനം ഞാൻ ഇവിടെ കണ്ടു മൂഷക വാഹനം എലി അതായത് എലി വാഹനം ആയിട്ട് മൂഷക വാഹനം ഗണപതിയുടെ വാഹനം അല്ലേ പക്ഷെ ഇത്രയും വലിയൊരു മൂഷക വാഹനം ഞാൻ ഇപ്പോഴാണ് കാണുന്നത് ആദ്യമായിട്ട് ഇത് കണ്ടോ മൂഷക വാഹനമാണ് മൂഷകം എന്ന് പറഞ്ഞ എലിയാണ് ഇത്രയും വലിയൊരു എലി എലിയുടെ വാഹനം ഇവിടെ ദൈവത്തിന്റെ ബിംബം വെച്ചിട്ട് എഴുന്നള്ളിക്കും ഇത് നന്ദി വാഹനം ഇത് ഋഷഭ വാഹനം അപ്പുറത്ത് അവിടെ കുതിരയുണ്ട് മറ്റൊരു വ്യത്യസ്തമായ വാഹനം ഇവിടെ കണ്ടതാണ് രാവണൻ ഇതൊരു വാഹനം ആണ് അതായത് ശാന്തരൂപയായിട്ടുള്ള രാവണനാണിത് ഇത് രുദ്രവീണയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം രാവണൻ ശിവന്റെ വലിയൊരു ഭക്തനാണ് അപ്പൊ ഇത് കൈലാസ വാഹനമാണ് രാവണന്റെ ഒരു വാഹനം ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത് ഈ ക്ഷേത്രം സ്ഥാപിച്ച വെങ്കോജി റാവു അദ്ദേഹത്തിന്റെ ഒരു പെയിന്റിംഗ് ഇവിടെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മൈസൂർ മഹാരാജാവിന്റെ പെയിന്റിങ്ങും ഇവിടെ വെച്ചിട്ടുണ്ട് സർവസ്വരൂപേ സർവേശേ സർവശക്തേ സമന്വിതേ ഭയേത്രാണിനോ ദേവി ദുർഗാ ദേവി നമോസ്തുതേ മനോജവം മാറുത തുല്യ വേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം മാനരയൂത മുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ തന്നെ മുരുകന്റെയും വല്യം ദേവസേനയും ആയിട്ടുള്ള ഒരു പ്രതിഷ്ഠ ഉണ്ടായിരുന്നു അതല്ലാതെ ആ ക്ഷേത്രത്തിന് തൊട്ടടുത്തായിട്ടൊരു ചെറിയ ഉപക്ഷേത്രമുണ്ട് അവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് മുരുകനുണ്ട് പിന്നെ ഗണപതിയുണ്ട് കനകദുർഗയാണ് പ്രധാന പ്രതിഷ്ഠ ശിവനാണ് സ്വയംഭൂ പ്രതിഷ്ഠ തന്നെയാണ് ശിവന്റെ പ്രതിഷ്ഠയ്ക്ക് തൊട്ടടുത്തായിട്ട് ദുർഗാദേവിയുടെ പ്രതിഷ്ഠയും വെങ്കടരമണ പ്രതിഷ്ഠയും ഉണ്ട് അതല്ലാതെ ഉപപ്രതിഷ്ഠകൾ എന്ന് പറയുന്നത് കനകദുർഗെ ദക്ഷിണാമൂർത്തി ഹനുമാന്റെ പ്രതിഷ്ഠയുണ്ട് പിന്നെ എല്ലാ ക്ഷേത്രങ്ങളിലും ഉള്ളതുപോലെ നവഗ്രഹമുണ്ട് ഗണപതിയുടെ പ്രതിഷ്ഠയുണ്ട് Thank you.
തന്നെ എപ്പോഴും കൂടെ ഓർക്കുന്ന ഒരു പേരാണ് അവ്വയാർ അല്ലേ. അവ്വയാറിന്റെ മുരുകന്റെയും ആയിട്ടുള്ള ഒരു ശില്പം ഇവിടെ ഗോപുരത്തിൽ കൊത്തി വെച്ചിട്ടുണ്ട്. ഒരുപാട് മെഡിസിനൽ വാല്യൂ ഉള്ള വൃക്ഷങ്ങളും ചെടികളും ഈ കോമ്പൗണ്ടിനകത്തുണ്ട്. നമുക്ക് കേരളത്തിൽ ഇതുപോലെ മെഡിസിനൽ വാല്യൂ ഉള്ള ഒരുപാട് ചെടികളുള്ള ക്ഷേത്രം എന്ന് പറയുന്നത് ഇരിങ്ങോൾക്കാവ് ഭഗവതി ക്ഷേത്രമാണ്. അതൊരു ഗ്രാമപ്രദേശമാണ്. പക്ഷേ നിങ്ങൾ ഓർക്കണം, ഇതൊരു സിറ്റിയാണ്. സിറ്റിയുടെ നടുക്ക് ഇത്രയും മെഡിസിനൽ വാല്യൂ ഉള്ള വൃക്ഷങ്ങളും ചെടികളും ഇതേപോലെ തന്നെ ഇപ്പോഴും പ്രിസേർവ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഞങ്ങൾ ഇന്നീ ക്ഷേത്രത്തിലേക്ക് വന്നത്. എനിക്ക് ഈ ക്ഷേത്രം ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നത് നിവേദക്കയാണ്. ഇത് ശ്രീമതി നിവേദിതാജി പ്രഭു, ഒരു ലിറിസിസ്റ്റും കൂടിയാണ്. കൊങ്കണി ലാംഗ്വേജിലും കന്നഡ ലാംഗ്വേജിലും ഒരുപാട് പാട്ടുകൾ എഴുതാറുണ്ട്. നിവേദക്ക എഴുതിയ ഒരു പാട്ട് കമ്പോസ് ചെയ്ത് ഞങ്ങൾ പാടിയിരുന്നു. നിങ്ങൾ ചിലരെങ്കിലും കണ്ടിട്ടുണ്ടാവും, മംഗലാപുരാധീശു വീരവെങ്കടേഷു ആ പാട്ട്. താങ്ക് യു സോ മച്ച് ഫോർ ഇൻട്രൊഡ്യൂസിങ് ദിസ് ടെമ്പിൾ ടു അസ്. എനിവേ, എന്തായാലും വളരെ സന്തോഷം ഇങ്ങനൊരു ക്ഷേത്രത്തിൽ വരാൻ സാധിച്ചത്. ഇനിയും ഇതുപോലുള്ള ശ്രേഷ്ഠ എപ്പിസോഡിലൂടെ ധാരാളം ക്ഷേത്രങ്ങൾ നമുക്ക് കാണാം. താങ്ക് യു.